എന്റെ സ്നേഹിക്കുന്നു അഭിനയിച്ച് നീ അവളെ നശിപ്പിക്കാൻ ശ്രമിക്കായിരുന്നു അല്ലേ? എന്നോടുള്ള പ്രതികാരം തീർക്കാൻ നീ എന്റെ പെങ്ങളെ കരുവാക്കി. എതിർക്കാമെങ്കിൽ എതിർത്തോ. പരിചയപ്പെടുത്തി കഴിഞ്ഞില്ലേ? ഞങ്ങൾ കുറിച്ച് സംസാരിക്കണം. ദേവതി വീട്ടിലേക്ക് പോയിക്കുന്നു. എന്റെ പാവപ്പെട്ട അനുജത്ത് നിന്നെ സ്നേഹിച്ചു പോയതുകൊണ്ട് നിന്നെ ഞാൻ ജീവനോട് വിടുന്നു. പക്ഷെ ഒരു കാര്യം, ഇനി നീ അവളെ കണ്ടാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ വിവാഹം കഴിക്കുന്നത് രേവതിയായിരിക്കും. നല്ല വിജയം വന്നു. വിനോദനെ കണ്ടില്ലേ? കല്യാണം നമുക്ക് എന്നത്തേക്ക് നടത്താം. തനിക്കെതിരായി വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും മുറിച്ചു നീക്കി മുന്നോട്ട് പോകുന്ന ഒരു തോണിക്കാരന്റെ ജീവിതമാണ് എന്റേത്. അമ്മാവനറിയാമല്ലോ. മോൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മാവ, ഇന്നുവരെ രേവതിയുടെ ഒരാഗ്രഹത്തിനും ഞാൻ എതിരി നിന്നിട്ടില്ല. പക്ഷേ ഈ വിവാഹം നടക്കില്ല. ഞാൻ എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കുന്ന എന്റെ അനുജത്ത് വേദനിക്കുന്നത് കാണാൻ എനിക്ക് സാധ്യമല്ല. വിനോദിന് എന്താണ് കുറവ്? വിദ്യാഭ്യാസമില്ലേ? പണമില്ലേ? അന്തസ്സില്ലേ? എല്ലാം ഉണ്ടായിരിക്കും ദേവതി. പക്ഷെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കാൻ മറ്റു പലതും ആവശ്യമുണ്ട്. വിനോദ് എന്നെ സ്വന്തം ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹവും ഈ ചേട്ടന്റെ സ്നേഹവും തമ്മിൽ ഒരിക്കലും താരതമ്യപ്പെടുത്തേ. നീതി ചേട്ടാ, ചേട്ടൻ ഇഷ്ടമില്ലാത്തതൊന്നും എന്റെ അനുജത്തി ആഗ്രഹിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. ഒരിക്കലുമില്ല. എനിക്കെന്റെ ചേട്ടനാണ് വലുത്. എങ്കിലും ഒരപേക്ഷയുണ്ട്. മറ്റൊരു വിവാഹത്തിന് ചേട്ടൻ എന്നെ നിർബന്ധിക്കരുത്. ദേവതി. അതെ ചേട്ടാ. വിനോദാണ് സംസാരിക്കുന്നത്. എന്താണ് വിനോദ്? എനിക്ക്
ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. പതിവായി നമ്മൾ ഇരിക്കാറുള്ള സ്ഥലത്ത് ഞാൻ കാത്തു നിൽക്കും. നീ ഉടനെ വരണം. ഈ അസമയത്തോ? എല്ലാം നേരിൽ പറയാം. ഞാൻ നിന്നെയും കാത്തു നിൽക്കും. വിനു, വിനു, ഹലോ, ഹലോ. എന്തിനാ വരാൻ പറഞ്ഞത്? എല്ലാം പറയാം. കാറിൽ കയറൂ. ഞാൻ ചേട്ടനറിയാതെയാണ് വന്നത്. അപ്പോൾ നിനക്കെന്നെ വിശ്വാസമില്ല അല്ലേ? വിശ്വാസമില്ലഞ്ഞിട്ടല്ല. എന്നാൽ കാറിൽ കയറൂ, കയറൂ. ദേവതി, ദേവതി. മോനെ, ദേവതി എവിടെയും കാണുന്നില്ലല്ലോ. കാണുന്നില്ല? ആ, അവളോട് പോ. ഹലോ, വിനോദാണ് സംസാരിക്കുന്നത്. നിന്റെ അനിയത്തി എന്റെ അറിയലുണ്ട്. നീ എന്ന് പറഞ്ഞില്ലേ ഇനി ഞാൻ രേവതിയെ കണ്ടാൽ എന്തോ ചെയ്തു കളയുമെന്ന്? നീ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. മര്യാദയ്ക്ക് എന്റെ പെങ്ങളെ തിരിച്ചുകൊണ്ട് നാക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ കൊണ്ട് നാക്കണം? മിസ്റ്റർ വിജയൻ, നിങ്ങൾ ഇവിടെ വന്ന് എന്നോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ അനിയത്തെ തിരിച്ചു കിട്ടുകയുള്ളൂ. വിനോദ്, എന്തൊക്കെയാണ് എന്റെ ചേട്ടന്റെ അടുത്ത് പറഞ്ഞത്? നിന്നെവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? ചൊണയുണ്ടെങ്കിൽ വന്ന് വിളിച്ചോണ്ട് പോവാൻ. നിങ്ങൾ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എനിക്ക് എന്റെ ചേട്ടനാണ് വലുത്. എന്റെ ചേട്ടൻ ഇഷ്ടമല്ലെങ്കിൽ എന്നെ തൊടാൻ പോലും നിങ്ങൾ ഞാൻ അനുവദിക്കില്ല. ഞാൻ പോകുന്നു. നീ എങ്ങും പോവില്ല. നിന്റെ ചേട്ടൻ രക്ഷപ്പെടുത്തുന്ന എനിക്കൊന്ന് കാണോ? വിനോദ്, ഞാൻ മോനെ ഒന്ന് കാണണോന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ? നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നു ഞാൻ കേട്ടു. എന്തിനാണ് ഈ വഴക്കും വക്കാണമൊക്കെ? രേവതിയെ നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ നടത്തിക്കൂടെ? അത് നല്ല രീതിയിൽ നടക്കില്ല ചേട്ടാ. ആര് പറഞ്ഞു? ഞാൻ നടത്തിത്തരാം. ചേട്ടൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? ഇനിയും പലതും മനസ്സിലാക്കണം. ഇപ്പൊ ആ പോയ ആളിനെ മോൻ അറിയും. അറിയുമോ എന്നോ? എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരൻ അവനാണ്. അവനെ പറട്ടെ. എന്നാ മോന് അറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യം കൂടി ഞാൻ പറഞ്ഞുതരാം. വിജയന്റെ അച്ഛനെയും അമ്മയെയും കൊന്നത് ഈ ദുഷ്ടനാണ്. വിജയന്റെ അച്ഛൻ രാജൻ വർമ്മസാറ് അന്ന് ഫോറസ്റ്റ് റേഞ്ചറായിരുന്ന കാലം. ഞാൻ അദ്ദേഹത്തിന്റെ വേലക്കാരനായിരുന്നു. അനധികൃതമായി ചന്ദനം കടത്തിക്കൊണ്ടു പോകലായിരുന്നു ഈ മഹാന്റെ തൊഴിൽ. ഒരു ദിവസം തടികൾക്കിടയിൽ വെച്ച് കടത്തിക്കൊണ്ടുപോയ ചന്ദനവും ലോറിയും രാജൻ വർമ്മസാറ് കസ്റ്റഡിയിലെടുത്തു. അത് വിട്ടുകിട്ടുന്നതിനായി ഇയാൾ പല ഭീഷണിയും നടത്തി. രാജൻ വർമ്മസാറ് അതിനൊന്നിനും വഴയും കൊടുത്തില്ല. അന്ന് ഒരു ദിവസം രാത്രി രാജൻ, ഞാൻ പറയുന്ന അനുസരിക്കും. നിങ്ങൾക്ക് എത്ര പണം വേണേലും തരാം. എന്റെ ലോറി വിട്ടുതരൂ. എന്റെ ജീവൻ പോയാലും നിയമത്തിനെതിരായി ഞാനൊന്നും ചെയ്യുകയില്ല. നിങ്ങൾ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നു? അവരുടെ ലോറി വിട്ടുകൊടുത്തേക്കൂ. ഇല്ല രശ്മി, കൈക്കൂലി വാങ്ങി അവന്റെ കടിമയായി ജീവിക്കുന്നതിലും ഭേദം മരിക്കുകയാണ്. നിന്റെ അരുമക്കിടാങ്ങൾ ഇപ്പോഴിവിടെ എത്തും. എല്ലാത്തിനും ഞാൻ ചുട്ടു ചാമ്പലാക്കും. അയ്യോ, എന്റെ കുട്ടികളെ ഒന്നും ചെയ്യരുതേ. അയ്യോ, നിങ്ങൾ എന്താണ് ഒന്നും മിണ്ടാത്തത്? ഈ തെണ്ടി പരീക്ഷകളോട് കെഞ്ചാൻ രാജൻ വർമ്മയെ കിട്ടുകയില്ല. അത്രയ്ക്കായോ? ഇനി ഒരു നിമിഷം ജീവിക്കാൻ ഇവൻ അനുവദിക്കുകയില്ല. ഇവിടെ മുഴുവൻ പെട്രോളി. നിന്റെ സത്യസന്ധത നിന്നെ രക്ഷിക്കുമോ നോക്കട്ടെ.
കരിഞ്ഞ ചാമ്പലായ രാജൻ സാറിന്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ മാത്രമേ വിജയനും ദേവതിക്കും കാണാൻ കഴിഞ്ഞുള്ളൂ. അതിനുശേഷം ആ കുട്ടികളെ വളർത്തിയത് ഞാനാ. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് സംഗതി. ചേട്ടൻ പോയിക്കോളൂ, ഞാൻ ഉടനെ രേവതിയും കൊണ്ട് വീട്ടിലേക്ക് വരാം.